നിങ്ങളുടെ ആസ്ഥാന മന്ദിരം പോലും നിങ്ങളുടേതായിരുന്നില്ല, സമസ്തയുടേതായിരുന്നു അല്ലേ? 39 വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് ആരുടെ കീഴിലായിരുന്നു? അത് ആരുടെ സ്ഥാപനമായിരുന്നു? സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായിരുന്നില്ലേ അത്? പ്രിയപ്പെട്ടവരെ, വഖഫ് കൊള്ളക്കാരായ വഹാബികൾ ഇപ്പോ കെ ടി ജലീലിന്റെ പ്രസംഗം വന്നതോടുകൂടെ ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കുമോ എന്ന ഭയത്താൽ വേഷം മാറി അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നോക്ക്, നിങ്ങൾ ഈ മൗലവി ഇത്രയും കാലം തട്ടമൊക്കെ ഇട്ടാ വന്നിരുന്നത് വഖഫിന്റെ ചർച്ചയുമായി രംഗത്ത് വരുമ്പോ തട്ടം കാണാനില്ല. കാരണം കള്ളന്മാർ കണ്ടില്ല, നിങ്ങളിങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ തെളിവെടുത്ത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമല്ലോ. എന്തിന്? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന് തന്നെ തോന്നി ഇത് കൊള്ളക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഈ മതപരമായ വേഷമൊക്കെ ധരിച്ച് പറയുന്നത് ശരിയല്ല എന്ന് തോന്നി തൽക്കാലം ആ ഡ്രസ്സ് മാറ്റി ആ പരിക്കം വസ്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ വഖഫ് നിങ്ങൾ വിമർശിക്കരുത് പ്ലീസ്. നിങ്ങളും കുറേയൊക്കെ മദ്രസ്സുകളൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മർക്കസ് തന്നെ നിങ്ങൾ സമസ്തയിൽ നിന്ന് പിടിച്ചടക്കിയതല്ലേ എന്നാണിപ്പോൾ തട്ടിവിടുന്നത്. ഏതായാലും ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ രണ്ട് സുന്നികളും ഒരുമിച്ച് തന്നെ സംസാരിക്കും, നിങ്ങളുടെ കൊള്ളക്കെതിരെ പൊരുതുക തന്നെ ചെയ്യും. ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു പദ്ധതി നടക്കൂല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഞങ്ങൾ രണ്ട് സുന്നികളും നിങ്ങളുടെ കൊള്ളക്കെതിരെ രംഗത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മർക്കസ് കാന്തപുരം ഉസ്താദ് അവർ പിടിച്ചടക്കിയതാണ് എന്നതിന് വലിയ രണ്ട് മെഗാ തെളിവുകളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒന്നാമത്തേത് എന്താണെന്നറിയോ? മർക്കസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദാണ്, അധ്യക്ഷനാകുന്നത് കണ്ണിയത്ത് ഉസ്താദാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ഇതാ മർക്കസിൽ നടന്ന ഒരു സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരുന്നു? ഇ കെ അബൂബക്കർ മുസ്ലിയാർ. എന്താണ് അത് അറിയിക്കുന്നത്? അത് സമസ്തയുടെ കീഴിലായിരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. ഇതാ, അപ്പൊ ഉദ്ഘാടനത്തിന് ഇ കെ ഉസ്താദ് വരുമ്പോ അത് ഇ കെ സമസ്തയുടേതാകണ്ടേ എന്ന വൻ കണ്ടെത്തലാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇയാളെ ഫോർമുല വെച്ച് ഇനി ആരും സ്ഥാപനത്തിലേക്കൊന്നും മറ്റുള്ള ആളുകളെ ഒന്നും ഉദ്ഘാടനത്തിന് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ പിന്നീട് ഇതുപോലുള്ള പമ്പര വിഡ്ഢികൾ അതൊക്കെ ആ ഉദ്ഘാടനം ചെയ്ത ആളുകളുടെ സ്ഥാപനമാണ് എന്ന് അടിച്ച് കാച്ചിവിടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ബുദ്ധിയുള്ളവരല്ലോ, ഇങ്ങനെയൊക്കെ പൊട്ടന്മാരും സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പിൽക്കാലത്ത് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത പള്ളികളും മദ്രസയൊക്കെ സലഫികൾക്ക് ആർക്കൊക്കെ കൊടുക്കാനുണ്ടാകുമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ മെഗാ തെളിവ്, മർക്കസുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് കീഴിലുള്ള മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ. ആരുടെ കീഴിൽ? സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ. അപ്പൊ സമസ്തയുടെ കീഴിലാണ്. അപ്പോ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ സ്ഥാപിതമായ എന്റെ സലഫി, ഒന്നിനെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കരുതി അവിടെ മൗനം പാലിച്ച് നിൽക്കുക എന്തിനാണ് ഈ സമൂഹത്തിൽ കയറി വന്ന് വഷളാകാൻ നിൽക്കുന്നത്? സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റിൽ SYS എന്നത് കാന്തപുരം ഉസ്താദിന്റെ കീഴിലല്ലാതെ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റുമോ എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. ഈ പറഞ്ഞ സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റിൽ SYS ഇങ്ങനെ ഒരു സംഘടന വേറെ ഇല്ല, അത് കാന്തപുരസ്ഥാന്റെ കീഴിൽ തന്നെയുള്ളത്. പിന്നെന്താ അവിടെ തന്നെയല്ലേ മർക്കസ് ഉണ്ടാവുക? അത് ഞാൻ ആരെയും പ്രകോപിപ്പിക്കാൻ പറയല്ല, വസ്തുതയാണത്. ഇത് നിങ്ങൾക്ക് പോയി ഈ രേഖ പരിശോധിച്ചാൽ അത് കിട്ടുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഇനി വിടുവായുത്തം പറയരുത്. ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായില്ല. പിന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെയുള്ള പ്രശ്നം അതൊന്നുമല്ല സലഫ്, ഇതൊന്നും ബാലൻസിന് പറ്റൂല. നിങ്ങൾ തട്ടിയെടുത്തെടുത്ത് ഞങ്ങൾ ഭരണം ആര് ഭരിക്കുന്നു എന്നതല്ല പ്രശ്നം. എല്ലാ കാലത്തും ഒരു കമ്മിറ്റി തന്നെ ഭരണം കൈയാണമെന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര എത്ര മാറ്റം വരുന്നു. അതിൻ്റെ ആദ്യത്തെ ഒരു തലമുറ, അത് കഴിഞ്ഞ് പോയി രണ്ടാമത്തെ തലമുറയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ തലമുറയാണ് കൊണ്ടു നടന്നത്, ഇനി രണ്ടാമത്തെ ആളുകൾ കൊണ്ടു നടക്കാൻ പറ്റൂല എന്നുണ്ടോ? വഖഫിൽ അത് ഇന്ന ആളുകളായിരിക്കണം എന്നതല്ല പ്രശ്നം. ഈ പറയുന്ന വഖഫുകളിലൊന്നും അത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ന ആളുകളായിരിക്കണം എന്നതല്ല പ്രശ്നം. സലഫികൾ കയ്യാളിയ വഖഫുകൾ വഖഫ് ചെയ്ത ആളുകളുടെ ഉദ്ദേശപ്രകാരമല്ല നടക്കുന്നത്, അതാണ് പ്രശ്നം.
നിങ്ങൾ ഖബറുങ്ങൽ ഓതാൻ വേണ്ടി മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഓതാൻ വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയാണ് നിങ്ങൾ തട്ടിയെടുത്ത് സ്ഥാപനം ഉണ്ടാക്കുന്നത്, നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കുന്നത്, ബ്രോഡ്കാസ്റ്റിങ്ങിനുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഇതല്ലേ സലഫി പ്രശ്നം? അല്ലാതെ ഒരു മദ്രസ കൊണ്ട് നടന്നു, അതേ ആശയത്തിലുള്ള വേറൊരു കമ്മിറ്റി ആ മദ്രസ കൊണ്ട് നടന്നു, എന്തതിന് പ്രശ്നം? നിങ്ങളിതൊന്നും ബാലൻസിന് വന്നിട്ട് ശരിയാവില്ല, നിങ്ങളെ കൊള്ള പിടിക്കാൻ പോകുന്നതാണ്. അതാണ് മുൻ വഖഫ് ബോർഡ് മന്ത്രിയായ കെ ടി ജലീൽ പറഞ്ഞത്. പിന്നെ കെ ടി ജലീലിനെ തിരുത്താൻ വന്നിട്ടുണ്ട്, ആ തിരുത്തിയത് നമ്മൾ ഇൻഷാല്ലാ ശരിയാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഏത് ബാലൻസ് ഒപ്പിച്ചാലും ഇതിന് നിങ്ങൾക്ക് ബാലൻസ് ശരിയാവില്ല, കൊള്ള കൊള്ളയായി തന്നെ നിലനിൽക്കും. കാരണം ഏത് കട്ട സാധനത്തിനും എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും അന്വേഷിക്കാതിരിക്കാനാണ് നിങ്ങൾ ഇതുവരെ ബോർഡിൽ ശ്രമിച്ചത്. പിന്നെ അന്വേഷണം നടന്നാൽ തന്നെ അന്വേഷിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ അത് നമ്മുടെ ചെൽപ്പടിക്ക് കീഴിലുള്ള ആളുകളാകണം എന്നതിനാണ് നിങ്ങൾ ഇതുവരെ നടന്നത്. ഇനി അത് നടക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു സലഫി, ഈ നിങ്ങളീ പറഞ്ഞതൊക്കെ മഹാവിഡ്ഢിത്തരമാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടൂലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ പറയുക, കള്ളന്മാർ ഇങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് തിരയാൻ നിന്നാലും കള്ളം പിടിക്കപ്പെടുന്ന ഒരു ചരിത്രമാണുള്ളത്. വളാഞ്ചേരിയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, അയാൾ പോലീസിൻ്റെ കൂടെ എത്ര തിരയാൻ കൂടിയതാ, പറഞ്ഞിട്ട് എന്താ കാര്യം, പിടിക്കപ്പെട്ടില്ലേ? നിങ്ങളെ ഈ ബാലൻസ് ഒപ്പിക്കലും ഡ്രസ്സ് മാറ്റി അതുപോലെ തലയിൽ നിന്ന് തട്ടൊക്കെ മാറ്റി വെച്ച് ഒരു നല്ലൊരു തെരച്ചിൽക്കാരനായി കള്ളന്മാർ കൂടിക്കൊടുത്താലൊന്നും ഇത് ശരിയാകൂല. നിങ്ങളെ കള്ളത്തരം പഴയ വഖഫ് നിയമങ്ങൾ മുഴുവനായിട്ടും പരിശോധിച്ച് വഖഫിൽ എന്താണോ എഴുതിയിട്ടുള്ള വാക്കിഫ്യങ്ങൾ അവിടെ നിബന്ധനയായിട്ട് അത് അങ്ങോട്ട് തന്നെ പോകണം. നിങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾ മക്ബറ നടത്തിക്കും, നിങ്ങൾ പൊളിച്ചു കളഞ്ഞ മക്ബറ നിങ്ങളെ കൈ കൊണ്ട് ഞങ്ങൾ നിർമ്മിക്കും, എന്നിട്ട് നിങ്ങളത് നടത്തൂ. അതല്ല എങ്കിൽ നിങ്ങളത് വിട്ട് അതിൻ്റെ പരിപാലനം വഖഫിൽ പറഞ്ഞ രൂപത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഇത് രണ്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്.